സൂപ്പർ പ്രൈമിൻ്റെയും ചർച്ച തുടരുന്നു. ശ്രീ എം നൗഷാദ് എം എൽ എ, മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ഇവിടെ ഈ വകുപ്പ് മന്ത്രി പറയുകയാണ് ഇത് ദേശീയ പാതയാണ് എന്ന്. ഈ വകുപ്പ് മന്ത്രിയുടെ വകുപ്പ് ഇതിൽ കക്ഷിയാണ്. പക്ഷെ വകുപ്പ് മന്ത്രി പറയുകയാണ് ഞങ്ങളിതിൽ കക്ഷിയായിട്ടില്ല എന്ന്, ഞങ്ങളിതിൽ സത്യവാങ്മൂലം കൊടുത്തിട്ടില്ല എന്ന്. സത്യവാങ്മൂലം ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരോട് പോയി ചോദിക്കൂ എന്ന്. ഇതൊരു ഭാഗത്ത്. എന്നുവെച്ചാൽ ഇത് ദേശീയ പാതയാണ്, കക്ഷിയായിരിക്കുമ്പോൾ തന്നെ പറയുന്നു കക്ഷിയല്ല, അതുകൊണ്ട് തന്നെ സത്യവാങ്മൂലം കൊടുക്കേണ്ട ഉത്തരവാദിത്വവും ഇല്ല എന്ന്. ഇനി ഇതേ നാവ് കൊണ്ട് തന്നെ ഇദ്ദേഹം പറയുകയാണ് ഇത് ദേശീയപാതയാണോ അല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തത തേടി കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിന് കത്തയക്കുമെന്ന്. ഇപ്പം രണ്ട് പൊരുത്തക്കേടാണ് പ്രഥമ ദൃഷ്ടിയാ തന്നെ ഈ കാര്യത്തിൽ വകുപ്പ് മന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മൂന്നാമതൊരു കാര്യം കൂടി. ആ മൂന്നാമത്തെ കാര്യം ഇതാണ്, ഇദ്ദേഹം തന്നെ പറയുകയാണ് ഇദ്ദേഹത്തിൻ്റെ വകുപ്പിൽ ഏതോ ഒരു എഞ്ചിനീയർ ഇങ്ങനെ ഇത് ദേശീയപാതയല്ല എന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് എന്ന്. മാധ്യമപ്രവർത്തകർ മന്ത്രിയോട് ചോദിക്കുന്നു, അദ്ദേഹത്തെ കണ്ടെത്തേണ്ടേ, നടപടിയെടുക്കേണ്ടേ? അതാരാണെന്നറിയില്ല, ഒരുപാട് പേരുണ്ടല്ലോ, കണ്ടെത്താൻ കഴിയില്ല. എന്താണ് ശ്രീ നൗഷാദ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത്? അല്ല, ഇപ്പൊ ഇവിടെ വേണു ഇത് ചോദ്യോത്തര വേളയായിട്ടാണ് ഇപ്പൊ എനിക്ക് തോന്നിയത്. വേണു ചോദിക്കുന്നതിന്റെ ഉത്തരം പറയാനായിട്ട് മാത്രമല്ലല്ലോ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അല്ല, അങ്ങനെ ഇതിനെ മാറ്റരുത്. ഇവിടെ ഇപ്പൊ ഈ ചർച്ചയില് ബാക്കിയുള്ളവർക്കെല്ലാം പറയാനുള്ള അവസരങ്ങൾ കൊടുക്കുക, എനിക്ക് അതിനുള്ള അവസരം തരാം. ഞാൻ വർത്തമാനം പറയുമ്പോൾ കയറി ഇടപെടുക, അതാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ള അവസരം കൃത്യമായി തന്നാൽ ഞാൻ മറുപടി പറഞ്ഞോളൂ. സമയം ഇവിടെ ഇപ്പോൾ വന്നിട്ടുള്ള വിഷയത്തിൽ എനിക്ക് അല്ല ഞാൻ ചോദിക്കുന്നത്, ഈ ഇപ്പോൾ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ എക്സൈസ് കമ്മീഷനായിട്ടുള്ള പിന്നെ നമ്മുടെ നിലവിലുള്ള ഈ ഋഷിരാജ് സിംഗിനെ പോലുള്ളൊരു ഉദ്യോഗസ്ഥൻ ഒന്നും അറിയാത്തയാളാണോ? ഈ കേരളക്കാർക്ക് അദ്ദേഹത്തോടുള്ളൊരു മതിപ്പും ആ ഉദ്യോഗസ്ഥനോടുള്ളൊരു വിശ്വാസവും ചെറുതാണോ? അപ്പോൾ ആ ഉത്തരവ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ലഭിക്കുകയും അതിനെക്കുറിച്ച് പിന്നെ അത്യാവശ്യം പിന്നെ കൂടിയാലോചന നടത്തിയപ്പോൾ ഉത്തരവ് നടപ്പിലാക്കേണ്ടതാണെന്നും പറഞ്ഞു, അത് നടപ്പിലാക്കി. രണ്ട്, ഇപ്പോൾ ഇവിടെ നേരത്തെ ഞാനിവിടെ സൂചിപ്പിച്ചു, ഒരു പിന്നെ മാൽ പ്രാക്ടീസ് നടത്താനും ഈ സുപ്രീം കോടതി ഉത്തരവിനെ മറികടക്കാനുള്ള ഒരു പണിയും ബാക്കി എല്ലായിടത്തും നടന്നല്ലോ, മറ്റ് മഹാരാഷ്ട്ര പോലുള്ള സ്റ്റേറ്റുകളിൽ നടന്നല്ലോ, നമ്മളതെല്ലാം വായിക്കുകയും അറിയുകയും ചെയ്തവരാണല്ലോ. അങ്ങനെയുള്ള ഒരു ഇടപെടലുകളും ഞങ്ങൾ നടത്തിയിട്ടേയില്ല. പിന്നെ ഈ പറയപ്പെടുന്ന ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 11 ബിയർ ആൻഡ് വൈൻ ബാനറുകൾ മാത്രമാണ് തുറക്കപ്പെട്ടിട്ടുള്ളത്. ഈ കേരളത്തിലാകെ 11 ബിയർ ആൻഡ് വൈൻ ബാനറുകൾ തുറന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ വലിയ ചർച്ച ഘോരം നടത്തുന്നത്. പിന്നെ ഓരോ ഉത്തരവിലും ഇവിടെ ഇപ്പോൾ 16-ാം തീയതിയിലെയും 19-ാം തീയതിയിലെയും ഉത്തരവിനെ സംബന്ധിച്ച് ടി എൻ പ്രതാപൻ അദ്ദേഹം പറഞ്ഞു അല്ലേ. അപ്പോൾ അതിൽ ആ ഉത്തരവിലെ ദുരൂഹതയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലും അറിയാതാണ് കോടതി ഉത്തരവിറക്കിയത് എന്നാണോ പിന്നെ വേണു പറയുന്നത്? രണ്ട്, ഇവിടെ ഇതിന് മുമ്പ് തന്നെ ഇൻഡിവിജ്വലായിട്ട് പല ബാർ ഉടമകളും പോയി കോടതി ഉത്തരവ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ആ ഉത്തരവിൽ പറയുന്നുണ്ട്, പി ഡബ്ല്യു ഡിയുമായി ഞാൻ പറഞ്ഞത് PWD യുമായി ആ അവരുടെ അനുവാദത്തോടു കൂടി വ്യക്തത വരുത്തി നടപ്പിലാക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഈ ഉത്തരവിൽ കൺസിഡർ ചെയ്യണം എന്നാണ് പറയുന്നത്. ഇത് രണ്ടും രണ്ടല്ലേ വേണു? അത് രണ്ടും രണ്ടല്ലേ? അതിനാ ആ അതെന്താ നിങ്ങൾ ആ തരത്തിലേക്ക് ഹൈലൈറ്റ് ചെയ്യാത്തത്? അത് അതിന് പകരം കോടതിയെ പോലും മറയാക്കി എന്തൊക്കെയോ ഇവിടെ ചെയ്യുന്നു എന്ന തരത്തിലേക്കൊക്കെ ചർച്ച കൊണ്ടുപോകുന്നത് എന്തിനാണ്? പിന്നെ സ്വാഭാവികമായിട്ടും ഇവിടെ നേരത്തെ ഇവിടെ പറഞ്ഞു നാഷണൽ അതോറിറ്റിയും ഹൈവേ അതോറിറ്റിയും. ഈ ഹൈവേ ഡെവലപ്മെൻറ്റ് അതോറിറ്റി നേരത്തെ വേണു പറഞ്ഞതുപോലെ തന്നെയാണ് പരിപാലിക്കപ്പെടേണ്ട, പരിപാലനത്തിന് മാത്രമായിട്ടുള്ള അധികാരമാണ്. അപ്പോൾ ആ അവരാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞ അതുപോലും കോടതിക്ക് അറിഞ്ഞുകൂടെ? പിന്നെ സത്യവാങ്മൂലം സമർപ്പിക്കാൻ എത്രയോ തവണ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് വിവിധ ഏജൻസികളോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇതിനകത്ത് ആവശ്യപ്പെട്ടില്ലല്ലോ. ആ ചോദിച്ചോ, വേണുവിനെ സംശയമല്ലേ? നൗഷാദ് എം എൽ എ, ഈ അങ്ങയുടെ ഗവൺമെന്റിന്റെ പൊതുമരാമത്ത് വകുപ്പിന്റെ കോഴിക്കോട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഈ കേസിൽ 4-ാമത്തെ റെസ്പോണ്ടന്റ് ആയി കോടതിയിൽ വന്നതാണ്. ആ സന്ദർഭത്തിൽ അങ്ങയുടെ ഗവൺമെന്റിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഇത് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ലേ? എന്തുകൊണ്ട് ആളെ പേര് സ്പെസിഫൈ ചെയ്ത് അറിയുന്നതല്ലേ? ഞാൻ ചോദിച്ച
അല്ല 56ല് ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിക്കുന്ന 56ല് കേന്ദ്ര നിയമം വേണൂരെ പോലുള്ള ഒരാളിനെ അറിയാം, വേണൂരെ പോലുള്ള ഒരാളിനെ അറിയാം, ഹൈക്കോടതി ജഡ്ജിക്ക് അറിഞ്ഞൂടാ എന്ന് പറയേണ്ടി വരത്തില്ലേ? അത് അത് പറയുന്നത് ശരിയല്ലേ? അറിയാവുന്ന നിയമപരമായ ഒരു രാധാകൃഷ്ണേട്ടാ എന്താ തെറ്റ്? ഏത് ഭാഗം തെറ്റ്? എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റെസ്പോണ്ടന്റ് ആണ്. ആ ഇടക്കാല അതായത് അവധിക്കാല കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ ജി പി നോട്ടീസ് എടുക്കുന്നു, കൗണ്ടറും വിശദമായ എതിർവാദങ്ങളും സമർപ്പിക്കാൻ സമയം പിന്നീടാണ്. ഇത് ഒരു താൽക്കാലിക ഉത്തരവ് മാത്രമായിരുന്നു ആദ്യം. ഒത്തിരി താൽക്കാലിക ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇൻട്രിം ഓർഡേഴ്സ്. ഇവർ ഒരു ഐ ഫയൽ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ കൊടുത്ത ഒരു പെറ്റീഷന്റെ മുകളിൽ ഒരു ഐ സമർപ്പിച്ച് ആ ഐ എയുടെ മുകളിൽ പുറപ്പെടുവിച്ച ഒരു ഉത്തരവായിരുന്നു അത്. അതൊരു കോമൺ ഉത്തരവായിരുന്നു. അതിനകത്ത് വ്യക്തമായി ഇപ്പൊ പറഞ്ഞത് തന്നെ പറഞ്ഞത് പരിശോധിച്ച് അനുവദിക്കാം. വേണോ ഒരു സെക്കൻഡ്? ബഹുമാന ശ്രീ വി എം രാധാകൃഷ്ണൻ, ഈ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഇത് ഇത് 16-ാം തീയതിയിലെ ഹൈക്കോടതി വിധിയുടെ പകർപ്പാണ്. ഈ ഇതിൽ 4-ാമത്തെ റെസ്പോണ്ടന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് ഇദ്ദേഹം. അപ്പൊ നിങ്ങൾ പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ വാദം അവിടെ നടത്തിയില്ല. ഇദ്ദേഹത്തിന്റെ വാദം നടത്തിയില്ലെങ്കിൽ അവിടെ എ ജി ആരാ പി ഡബ്ല്യുഡിക്ക് ഗവൺമെന്റിന് വേണ്ടി ആരാ ഹാജരാകുന്നത്? പി ഡബ്ല്യുഡിയുടെ അവിടുത്തെ ജി പി ആരാ? ആരാ പി ഡബ്ല്യു ജി പി? ആരാ ജി പി ജി പി ബിഡബ്ല്യുക്ക് വേണ്ടി ചുമതലപ്പെടുന്നത്? എ ജി അല്ലേ? നിങ്ങളുടെ എ ജിയും നിങ്ങളെ ജി പി മാരും കൂടി ശരി ശരി മറുപടി പറയാം, മറുപടി പറയാം. ഞാൻ നടപടുകയാണ്, ഞാൻ നടപടുകയാണ്. എനിക്ക് ഒരു നിമിഷം വഴങ്ങണം. ഞാൻ ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം അതിഥികളിലേക്ക് തിരികെ എത്താം. സൂപ്പർ പ്രൈമിന്റെ അവസാന ഘട്ടത്തിലേക്ക് കഷ്ടി 4 മിനിറ്റേ ഉള്ളൂ. ശ്രീ വി എം രാധാകൃഷ്ണൻ, താങ്കൾക്ക് ആദ്യം പറയാം, പിന്നെ ഞാൻ മുഹമ്മദ് ഷായിലേക്ക് വരാം. ധാരാളം പൊതുതാല്പര്യ വ്യവഹാരങ്ങൾ നടത്തി പരിണത പ്രജ്ഞനായ പ്രതാപൻ സാറ് പറയാണ് അദ്ദേഹം കൊടുത്ത പരാതികളിലൊക്കെ പിറ്റേന്ന് തന്നെ റെസ്പോണ്ടൻസിന്റെ കൗണ്ടർ വരുമോ, എതിർവാദം ഉയരുമോ, അഫിഡവിറ്റ് ഫയൽ ചെയ്യുമോ? അതിന് സ്വാഭാവികമായിട്ട് സമയം കൊടുക്കും. ഇടക്കാല ഉത്തരവ് അപ്പോഴവിടെ ഹാജരായിട്ടുള്ള ജി പിയുടെ വാദവും ജി പിയുടെ എതിർപ്പും ഹരജിക്കാരൻ്റെ അഭിഭാഷകൻ്റെ വാദവും കേട്ട് തീരുമാനിക്കുന്നതാണ്. എല്ലാ റെസ്പോണ്ടൻസിൻ്റെയും എതിർവാദങ്ങൾ സമർപ്പിക്കാൻ പിന്നീട് അവസരം കിട്ടും. വിശദമായ വാദം കേൾക്കും, അതിനുശേഷം വിശദമായ വിധി പുറപ്പെടുവിക്കും. ഇതാണ് ഈ രീതി എന്ന് പ്രതാപൻ സാറ് അറിയാഞ്ഞിട്ടല്ല രാഷ്ട്രീയം പറയുന്ന കൂട്ടത്തിൽ ഇതിലൊരു കുറ്റം കണ്ടുപിടിക്കേണ്ടത് കൊണ്ട് ബാറോട് എന്തെങ്കിലുമൊക്കെ പറയണം എന്ന് കരുതി ഇങ്ങനെ പറയുന്നതാണ്. ഇപ്പൊ ഇന്നത്തെ കോടതി ഉത്തരവിന്റെ അവസാന ഭാഗം ശ്രീ വി എം രാധാകൃഷ്ണൻ ഉദ്ധരിക്കുകയുണ്ടായി. അതും അവർക്ക് തന്നെ പ്രതീക്ഷ നൽകുന്നതാണ്. കാരണം ഇപ്പോഴും നേരത്തെ പുറപ്പെടുവിച്ച ഉത്തരവിന്റെ അതേ അവ്യക്തത തുടരുന്നുണ്ട്. അങ്ങനെ സംശയിച്ചുകൂടെ? ഇല്ല, അതിനകത്തൊരു ഒരു അവ്യക്തതയുമില്ല. ഞാൻ ഒരു കാര്യം ആദ്യം പറഞ്ഞോട്ടെ വേണു, ഒരു കാര്യം ആദ്യം പറഞ്ഞോട്ടെ. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആക്ട് 1988 56ലെ നാഷണൽ ഹൈവേ ആക്ടിലെയും നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യുന്നത് സെൻട്രൽ സർഫസ് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ തന്നെയാണ്. ഈ 2014 ഓഗസ്റ്റ് മാസത്തിൽ ഇഷ്യൂ ചെയ്ത നോട്ടിഫിക്കേഷനിലെ ആംബിഗ്വിറ്റിയാണ് ഇതിനകത്തെ ഇഷ്യൂ. ആ നോട്ടിഫിക്കേഷൻ മാത്രം ബാർ ഉടമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് വാദിച്ചു. അപ്പോൾ അതിനകത്തു നിന്ന് NH ഒഴിവാക്കുന്നതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് സെക്ഷൻ 1188 ആക്ട് പ്രകാരം അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. അതാണ് അതിനകത്തെ പ്രശ്നം. അപ്പോൾ അത് ഒഴിവാക്കി എന്നത് ഗവൺമെൻറ് അവിടെ കൺസീഡ് ചെയ്തു. കൺസീഡ് ചെയ്തതുകൊണ്ടുണ്ടായ പ്രശ്നമാണ്. ഇന്ന് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞ വിധിയിൽ ഇവർക്ക് കൊടുക്കാനല്ല അതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞ വിധിയിൽ നിങ്ങൾ പരിഗണിക്കാനാണ്.
പരിഗണിക്കുന്ന ആളുകൾക്ക് അവരുടെ ക്ലെയിം അപ്ഹെൽഡ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അപ്ഹെൽഡ് ചെയ്യാം. അവരുടെ ക്ലെയിമിന് വിരുദ്ധമായ ഡോക്യുമെന്റ് പി ഡബ്ല്യു ഡിയിൽ ഉണ്ടെങ്കിൽ ആ ഡോക്യുമെന്റ് പ്രകാരം അത് റിജക്ട് ചെയ്യാം എന്ന് കോടതി പറഞ്ഞു. ഇടക്കാലമായി പറഞ്ഞതിൻ്റെ കാരണമുണ്ട്. ഇവർ ചെയ്ത പണി എന്തെന്നറിയോ? ഈ ഗവൺമെൻറ് ഈ ഉത്തരവ് കയ്യിൽ വെച്ചിട്ട് എല്ലാ ബാറുകളും തുറന്നു കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഞാൻ കൊയിലാണ്ടിയുടെ ബാറിന് പോകുന്നു, 5 ദിവസം മുമ്പ് അത് തുറന്നു കൊടുത്തു കഴിഞ്ഞിരിക്കുക, അത് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുക. അതിൻ്റെ പിറ്റേന്ന് രാവിലെ മന്ത്രി വന്ന് പ്രസ്താവന നടത്തുക, അതെല്ലാം ഹൈവേ ആണെന്ന് പറയുക. എന്നിട്ട് ഇന്ന് വരെ അവർ റിവ്യൂ കൊണ്ട് കൊടുത്തിട്ടില്ല. പ്രശ്നം ഞാൻ പറയാം, നാളെ കോടതിയുടെ മുമ്പിൽ ഗവൺമെന്റ് കോൺക്രീറ്റ് ആയിട്ട് ആർഗ്യുമെന്റ് നടത്തിയിട്ടില്ലെങ്കിൽ ഗവൺമെന്റ് ട്രബിളിലാണ്. കാരണം ഗവൺമെന്റ് പ്രൊഡ്യൂസ് ചെയ്യാത്തതിന് ഗവൺമെന്റ് മറുപടി പറയേണ്ടി വരും. ഈ മൊമെന്റ് വരെ പ്രൊഡ്യൂസ് ചെയ്യാത്തതിന് കോടതിയുടെ മുമ്പിൽ ആദ്യം ശ്രീ പ്രതാപൻ നൗഷാദ് പറഞ്ഞ കാര്യം കേട്ടല്ലോ. മറ്റ് ചില സംസ്ഥാനങ്ങൾ ഇതിലെല്ലാം ചില ഇടപെടലുകൾ നടത്തി, ദേശീയപാതയുടെ സ്വഭാവം മാറ്റി. ഇവിടെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. സുപ്രീം കോടതി വിധി വന്ന അന്ന് രാത്രി തന്നെ എല്ലാം പൂട്ടി. ഇപ്പോൾ കോടതി ഇത് തുറക്കാൻ പറഞ്ഞാൽ തുറക്കും, പൂട്ടാൻ പറഞ്ഞാൽ പൂട്ടും. ചുരുക്കം വാക്കുകളിൽ മറുപടി. ഒന്ന്, കൗണ്ടർ കൊടുക്കേണ്ട സമയത്ത് കൗണ്ടർ കൊടുത്തില്ല, കൗണ്ടർ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞില്ല. രാധാകൃഷ്ണൻ പറഞ്ഞ തെറ്റാണ്. അതുകൊണ്ട് കൗണ്ടർ കൊടുക്കാൻ ഞങ്ങൾക്ക് സമയം വേണം എന്ന് കോടതി ഒരു ഘട്ടത്തിലും ഇതുവരെ സമീപിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, കോടതിയെ മനഃപൂർവ്വം മിസ്ലീഡ് ചെയ്തു ബാർ ഉടമകൾ, അവരുടെ അഭിഭാഷകർ. അത് മിസ്ലീഡ് ചെയ്തു എന്ന് ബോധ്യപ്പെടുത്താൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞില്ല. ഗവൺമെൻറ്റും ബാർ ഉടമകളുടെ അഭിഭാഷകരും കൂടി ചേർന്ന് നടത്തിയ ഒരു ഒത്തുകളിയാണ് ഈ നടന്ന മുഴുവൻ നാടകങ്ങൾക്കും. നാളെ സർക്കാരിന്റെ നിലപാട് എന്താകണം കോടതിയിൽ? അല്ല, വളരെ ക്ലിയർ. നാളെ അന്തിമ വിധി, ഇപ്പൊ താൽക്കാലിക വിധി പ്രഖ്യാപിച്ചതിന്റെ പേര് നമ്മളിപ്പോ ഇവിടെ കിടന്ന് പിന്നെ ഗുസ്തിരണ്ട ചർച്ച നടത്തേണ്ട കാര്യമൊന്നുമില്ല. കോടതി വ്യക്തമായി തിരിച്ചൊരു കാര്യം, കോടതി അങ്ങോട്ട് കൊടുത്തില്ലെങ്കിൽ കോടതിക്ക് ഇങ്ങോട്ടും ചോദിക്കാം. അതുമാത്രമല്ല, നേരത്തെ കൊടുത്തിട്ടുള്ളതെല്ലാം പൊതുമരാമത്തുമായി ബന്ധപ്പെട്ട് അവരുടെ ക്ലാരിഫിക്കേഷൻ വാങ്ങിച്ചു വേണം ഇത് നടപ്പിലാക്കാൻ എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് ഇതിനകത്ത് കൺസിഡർ ചെയ്യാൻ പറഞ്ഞപ്പോൾ രണ്ട് അർത്ഥം മാറി. അതാണ് ഇവിടെ വന്ന പെസക്. ഇവിടെ ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയും അതുപോലെ തന്നെ ഡെവലപ്മെന്റ് അതോറിറ്റിയും തമ്മിലുള്ള വ്യത്യാസമൊക്കെ മനസ്സിലാക്കി ഉത്തരവുണ്ടായാൽ, ക്ലിയർ കട്ട് ഉത്തരവുണ്ടായാൽ ഒരു പ്രശ്നവുമില്ല. കോടതി ഉത്തരവ് എന്താണോ അത് വ്യക്തമായി ഈ ഗവൺമെന്റ് നടപ്പിലാക്കും. ശരി, ദേശീയപാതയുടെ പദവിയുടെ കാര്യത്തിൽ അവ്യക്തത, കോടതി ഉത്തരവുകളുടെ കാര്യത്തിൽ അവ്യക്തത. നാളത്തെ ഉത്തരവെങ്കിലും ഈ കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തട്ടെ. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.